എല്ലാവർക്കും നമസ്കാരം. രാജേഷ് മണ്ണക്കിലാണ്. ചിലർ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ നിരന്തരം ദുഃഖങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്, ജനിച്ച അന്ന് മുതൽ ഞാൻ സന്തോഷമെന്ത് എന്ന് അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ എന്തിനാണ് എനിക്ക് എപ്പോഴും ദുഃഖം മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചിലരല്ല ഭൂരിഭാഗം ആൾക്കാർ, നമ്മൾ തന്നെ പലരും ഒരിക്കലെങ്കിലും ഇങ്ങനെ വിചാരിച്ചിട്ടുള്ളവരാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് സുഖം അല്ലെങ്കിൽ സന്തോഷം ലഭിക്കുന്നില്ലേ? അല്ലെങ്കിൽ എപ്പോഴും ദുഃഖം തന്നെയാണോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. ശരിക്കും ഇത് മനുഷ്യൻ്റെ ഒരു മാനസിക അവസ്ഥയാണ്. അതായത് ദുഃഖത്തെ അല്ലെങ്കിൽ ശോകകരമായ കാര്യത്തെ അല്ലെങ്കിൽ സന്തോഷമില്ലാത്ത കാര്യത്തെ നിരന്തരം ഓർമ്മിക്കുകയും സുഖത്തെ മറക്കുകയും ചെയ്യുക അല്ലെങ്കിൽ സന്തോഷത്തെ മറക്കുകയും ചെയ്യുക എന്ന മനുഷ്യ മനസ്സിൻ്റെ സഹജമായ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് നമുക്ക് ഇത് അനുഭവപ്പെടുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം സുഖത്തെ മറക്കാനും ദുഃഖത്തെ നിരന്തരം വീണ്ടും 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 ഓർമ്മയിൽ കൊണ്ടുവരാനും മനസ്സിൻ്റെ ആ കഴിവ് പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ കഴിവിനെ തെറ്റായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ടാണ് നമുക്ക് എപ്പോഴും ദുഃഖമാണ് കൂടുതലുള്ളത്, സുഖം നമുക്ക് അല്ലെങ്കിൽ സന്തോഷം നമുക്ക് ലഭിക്കുന്നില്ല എന്ന് നമ്മൾ പരാതി പറയുന്നത് എന്നതാണ് വാസ്തവം. ഈ മനുഷ്യൻ്റെ സഹജമായ സ്വഭാവം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് വളരെ ലളിതമായ ഒരു കഥയിലൂടെ വ്യക്തമാക്കാം. നഗരത്തിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഗുരുജി വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഉള്ളത് സംബന്ധിച്ച് ദൃശ്യ മാധ്യമങ്ങളിലൂടെ പരസ്യമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഉള്ള ദിവസം അത് കേൾക്കാനായി ആയിരക്കണക്കിന് പേർ ആ പ്രഭാഷണം സംഘടിപ്പിച്ചിരുന്ന വേദിയിലേക്ക് സദസ്സിലേക്ക് എത്തിച്ചേർന്നു. ഗുരുജി അവിടെ സംസാരിച്ച വിഷയം നശ്വരമായ ജീവിതത്തെക്കുറിച്ചാണ്. നശ്വരമായ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം അവിടെ സംസാരിച്ചു. വളരെ മികച്ച പ്രഭാഷണം. ആ പ്രഭാഷണം എല്ലാവരും കേട്ടു, മനസ്സ് സന്തോഷമായി. അതിനുശേഷം അവിടെ തന്നെ അനൗൺസ് ചെയ്യുകയുണ്ടായി, ഇതിന് ശേഷം ഇവിടെ വിഭവസമൃദ്ധമായ ഒരു സദ്യ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ പ്രഭാഷണം കേൾക്കാൻ വന്നവർ സദ്യയിൽ കൂടി പങ്കെടുത്തിട്ടേ പോകാവൂ എന്ന് പറഞ്ഞ് അവിടെ അനൗൺസ് ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്ന് സദ്യയിൽ പങ്കെടുക്കാൻ എല്ലാവരും ഹാളിൽ പ്രവേശിച്ചു. വളരെ വിഭവസമൃദ്ധമായ മൂന്ന് തരം പായസങ്ങൾ കൂട്ടിയുള്ള നല്ല സദ്യ തന്നെ അവിടെ ഒരുക്കിയിരുന്നു. എല്ലാവരും സദ്യ കഴിച്ചു. അതിനുശേഷം പുറത്തേക്കിറങ്ങിയവർ, ആ ഹാളിന് പുറത്തായി ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. പുറത്തേക്കിറങ്ങിയവരെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സൂചി ഉണ്ടായിരുന്നു. ആ സൂചി ഉപയോഗിച്ച് പുറത്തേക്കിറങ്ങുന്ന ഓരോ ആളെയും ചെറുതായി അദ്ദേഹം കുത്തി. ആൾക്കാർ അമ്പരന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നവർക്ക് മനസ്സിലായില്ല. നമ്മൾ എന്തെങ്കിലും മോശമായി പ്രവർത്തിച്ചോ എന്നായിരുന്നു അവരുടെ മനസ്സിലെ സംശയം. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായി പെരുമാറിയോ, അല്ലെങ്കിൽ അവിടുത്തെ നിഷ്ഠകൾക്ക് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചോ, ഇങ്ങനെയെല്ലാം അവർ ആലോചിക്കാൻ തുടങ്ങി. ഇത് വലിയൊരു അപമാനം പോലെയാണ് എല്ലാവർക്കും അനുഭവപ്പെട്ടത്. വളരെ മികച്ചൊരു പ്രഭാഷണം, അത് കേട്ട് മനസ്സിന് വളരെയധികം സന്തോഷമുണ്ടായി. അതിനുശേഷം വളരെ നല്ല രീതിയിലുള്ള ഒരു സദ്യ കഴിച്ചു. അതും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ സൂചി കൊണ്ടുള്ള ഒരു ചെറിയ കുത്ത്. അത് ഓരോരുത്തരെയും അപമാനിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നു ചേർന്നവർക്ക് അനുഭവപ്പെട്ടത്. തിരിച്ച് വീടുകളിലേക്ക് സഞ്ചരിക്കുമ്പോഴും വീടുകളിൽ എത്തിച്ചേർന്ന ശേഷവും ഓരോരുത്തരുടെ മനസ്സിലും എന്തിനാണ് അവിടെ ഇത്തരത്തിൽ പെരുമാറിയത്, സൂചി കൊണ്ടുള്ള കുത്ത് എന്തിനാണ് നൽകിയത് എന്ന് ആർക്കും മനസ്സിലായില്ല. ചിലർ ശബ്ദം ചെയ്തു, ഇനി മേലാൽ ഈ ഗുരുവിൻ്റെ പ്രഭാഷണങ്ങൾ എവിടെയുണ്ടെങ്കിലും നമ്മൾ പോവുകയില്ല എന്ന് ശബ്ദം ചെയ്തു. ചിലർ വീണ്ടും വീണ്ടും മനസ്സിൽ ആ ദുഃഖകരമായ സംഭവം, എന്തുകൊണ്ടാണ് സൂചി കൊണ്ട് നമ്മളെ കുത്തിയത് എന്നത് ആലോചിച്ച് തന്നെ ഇരിക്കുകയും ചെയ്തു. ഇവിടെ
നല്ലൊരു പ്രഭാഷണം ശ്രവിച്ചു, മനസ്സിന് സന്തോഷമായി. അതിനുശേഷം നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു, മനസ്സിന് സന്തോഷമായി. അതിനുശേഷം കേവലം നിസ്സാരമായ ഒരു കാര്യത്തിലാണ് മനസ്സ് ഉറക്കി നിൽക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതായത് കഴിച്ച ശ്രദ്ധയുടെ മേന്മയെക്കുറിച്ചോ കേട്ട പ്രഭാഷണത്തിൻ്റെ മേന്മയെക്കുറിച്ചോ അല്ലെങ്കിൽ അത് നൽകുന്ന സന്തോഷത്തെക്കുറിച്ചോ മനുഷ്യൻ്റെ മനസ്സ് മറക്കുകയും അവിടെ കിട്ടിയ ചെറിയ ഒരു സൂചി കൊണ്ടുള്ള കുത്തിൽ മനസ്സ് നിരന്തരം ഉടക്കിക്കിടക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ദുഃഖത്തെ നമ്മൾ സ്ഥിരമായി ഓർത്ത് ഓർത്ത് എടുക്കുകയും വീണ്ടും വീണ്ടും ദുഃഖിക്കുകയും ചെയ്യും. മറിച്ച് സന്തോഷം നമ്മൾ പെട്ടെന്ന് മറന്നു പോവുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നമുക്ക് തോന്നുന്നത് എന്നതാണ് വാസ്തവം. എല്ലാത്തരം സംഭവങ്ങളെയും നമുക്ക് വസ്തുനിഷ്ഠമായി വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖങ്ങൾ കൂടി വരുന്നത് എന്ന്, അല്ലെങ്കിൽ ദുഃഖങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ മുഴുവനായും വരുന്നത് എന്ന്. രണ്ടു കാര്യങ്ങൾ നമ്മുടെ പുസ്തകങ്ങളിൽ പറയുന്നു. രണ്ടു കാര്യങ്ങൾ ശരിയായി അനുവർത്തിച്ചാൽ നമുക്ക് ദുഃഖത്തിൽ നിന്ന് മോചനം നേടാം എന്നാണ് പറയുന്നത്. വളരെ ലളിതമായ രണ്ട് മാർഗങ്ങൾ. ഒന്ന്, നിങ്ങളെ അലട്ടുന്ന ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരം സാധ്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ പരിഹാരത്തിന് ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ മാർഗം. നിങ്ങളുടെ മനസ്സിലൊരു ദുഃഖമുണ്ട് അല്ലെങ്കിൽ ഒരു വിഷമമുണ്ട്, എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളെ വേട്ടയാണ്, അതിനൊരു പരിഹാരം സാധ്യവുമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായും ആ പരിഹാരം നേടുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമതായി, നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നത്തിന് അല്ലെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് യാതൊരു പരിഹാരവുമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ദുഃഖിക്കുന്നത്? നമ്മുടെ മനസ്സിലുള്ള പ്രശ്നത്തിന് അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് യാതൊരു പരിഹാരവും സാധ്യമല്ല എന്ന് നമുക്ക് തന്നെ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ദുഃഖിക്കുന്നത് എന്നുള്ളതാണ്. അതിനെ വിട്ടുകളയുക എന്നുള്ളത് തന്നെയാണ് അതിൽ കരണീയമായിട്ടുള്ള കാര്യം. ഭഗവത്ഗീതയിൽ 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിൽ ഒരു പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട്. അത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: അസക്തിരനഭിഷിക്ക ധാരാഗ്രഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു. അതായത് അസക്തി, അതായത് മനസ്സിന് അതിന് താല്പര്യമുള്ള വിഷയങ്ങളോട് തോന്നുന്നു, അതിനെ ആസക്തി എന്ന് പറയും. മനസ്സിന് താല്പര്യമുള്ള വിഷയങ്ങളിൽ അഭിരമിക്കാനുള്ള മനസ്സിൻ്റെ തോന്നലിനെയാണ് ആസക്തി എന്ന് പറയുന്നത്. അസക്തനാകുക എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അസക്തനാകുക എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സുഖലോലുപതയിൽ അല്ലെങ്കിൽ മനസ്സിന് താല്പര്യമുള്ള വിഷയങ്ങളിൽ ആസക്തമാകാനുള്ള ആ മനസ്സിൻ്റെ കഴിവിൽ നിന്ന് പിന്നാക്കം പോകുക അല്ലെങ്കിൽ മനസ്സിനെ പുറകോട്ട് വലിക്കുക എന്നാണ് അസക്തനാകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്തിൽ നിന്ന് ആയാൽ പോലും പുത്രധാരഗ്രഹാദിഷു, പുത്രന്മാരിൽ മക്കളിൽ നിന്നും, മക്കളോട് നമുക്കൊരു ആസക്തിയുണ്ട്, ഭാര്യയോട് നമ്മുടെ കുടുംബത്തോട് ഒരു ആസക്തിയുണ്ട്, നമ്മുടെ വസ്തുവകകളോട് നമ്മുടെ വീട്, നമ്മുടെ മറ്റ് ധന ആഗമ മാർഗങ്ങൾ അല്ലെങ്കിൽ വസ്തുവകകൾ, ഇതോടെല്ലാം നമുക്കൊരു ആസക്തിയുണ്ട്. ശരിയാണ്, ആവശ്യമാണ്, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത്, നമ്മുടെ മക്കളെ സംരക്ഷിക്കേണ്ടത്, നല്ല രീതിയിൽ വളർത്തേണ്ടത്, അവരെ പഠിപ്പിക്കേണ്ടത് ഒക്കെ തീർച്ചയായും നമ്മുടെ ബാധ്യതയും നമ്മുടെ കടമയും നമ്മുടെ ധർമ്മവുമാണ്. പക്ഷെ അപ്പോൾ പോലും ഒരു പരിധി കഴിഞ്ഞ് അതിലേക്ക് ആസക്തനാകരുത് എന്നാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. നിത്യം ച സമചിത്വത്വം ഇഷ്ടാനിഷ്ടവന പ്രത്യക്ഷം, നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപത്തിഷു എന്ന് പറഞ്ഞാൽ എന്തു തന്നെ സംഭവിച്ചാലും നിത്യം ച സമചിത്തത്വം, മനസ്സിനെ സമചിത്തതയുടെ പെരുമാറാൻ ശീലിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് കരണീയമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായ കാര്യങ്ങളും നമുക്ക് പ്രതികൂലമായ കാര്യങ്ങളും
നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഒക്കെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കാം. അതൊരു പ്രകൃതി നിയമമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നല്ലത് സംഭവിക്കുമ്പോഴും മോശമായത് സംഭവിക്കുമ്പോഴും ഇതൊരു പ്രകൃതി നിയമമാണ്. അത് നമ്മളാൽ മാറ്റാൻ കഴിയില്ല എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സമചിത്തത എന്ന് പറയുന്നത്. അത് പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രമല്ല അതിന് എതിരായതും വന്നു ചേരും എന്ന ഉത്തമ ബോധ്യമാണ് നമ്മൾ മനസ്സിൽ വരുത്തേണ്ടത്. കാരണം ഇതൊരു പ്രപഞ്ച സത്യമാണ്. ഇതിൽ നിന്ന് ആർക്കും മോചനമില്ല എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ നമുക്ക് വരുന്ന അനുകൂലമായിട്ടുള്ളതും പ്രതികൂലമായിട്ടുള്ളതും പ്രപഞ്ചത്തിൻ്റെ വാസ്തവമായിട്ടുള്ള ഒരു സത്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. അവിടെയാണ് മനസ്സിൻ്റെ സമചിത്തത നേടുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദുഃഖത്തെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് ദുഃഖിക്കാനും സുഖത്തെ അല്ലെങ്കിൽ സന്തോഷത്തെ മാറ്റാനുമുള്ള ആ മനസ്സിൻ്റെ അത്തരം പ്രവൃത്തിയിൽ നിന്ന് ആസക്തിയിൽ നിന്ന് നമ്മൾ മോചിതരാകുമ്പോഴാണ് തീർച്ചയായും സമചിത്തത കൈവരുന്നത്. അതോടുകൂടി നമുക്ക് ദുഃഖങ്ങൾ ഒഴിവാകുന്നതായി നമുക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. ഇനി ഒരു സംഭവ കഥയിലൂടെ സൂചിപ്പിക്കാം. എനിക്ക് വ്യക്തമായി അറിയാവുന്ന, വ്യക്തിപരമായി അറിയാവുന്ന ഒരു കുടുംബത്തെക്കുറിച്ചാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ഗൃഹനാഥൻ അവർക്ക് ഏറെക്കാലത്തിന് ശേഷമാണ് വിവാഹം കഴിഞ്ഞ് ഏകദേശം 10-11 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പെൺകുട്ടി ജനിക്കുന്നത്. ആ പെൺകുട്ടിയെ അത്രമേൽ ലാളിച്ച് അവർ വളർത്തുകയുണ്ടായി. ആ കുട്ടിക്ക് ഒരു 18 വയസ്സ് ഏകദേശം ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കുട്ടി മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു യുവാവുമായി ഒളിച്ചോടുകയുണ്ടായി. ഈ സംഭവത്തോടുകൂടി ഗൃഹനാഥൻ പൂർണ്ണമായും തകർന്നു എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം ഏകദേശം ആ സംഭവത്തോടുകൂടി ഒരു 10 കൊല്ലത്തേക്ക് പ്രായം കൂടിയതായി അദ്ദേഹത്തെ കാണുമ്പോൾ ബോധ്യപ്പെട്ടു. വളരെയധികം തകർന്നു. അതിനുശേഷം പൂർണ്ണമായി തകർന്നു. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ മരണത്തിന്, അതായത് അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. തൻ്റെ മകൾ ഈ രീതിയിൽ പെരുമാറും എന്നുള്ളത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല. ഒരു 6-7 മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹം മരണത്തിന് കീഴ്പ്പെടുകയുണ്ടായി. അതേസമയം ആ കുട്ടിയുടെ അമ്മ എന്ന് പറയുന്നത് അവർക്കും ദുഃഖമുണ്ടായിരുന്നു. അവർ പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത്. തീർച്ചയായും അവരുടെ മകളിൽ നിന്ന് അവർ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ എന്തിനേയും ഉൾക്കൊള്ളാൻ, നേരത്തെ പറഞ്ഞതുപോലെ സമചിത്തതയോടുകൂടി ഉൾക്കൊള്ളാൻ അവർ പ്രാപ്തയായി. അവർ സത്യം മനസ്സിനെ ബോധ്യപ്പെടുത്തി. അതിനുശേഷം അവർ സത്സംഗങ്ങളിലും ക്ഷേത്രങ്ങളിലും മറ്റും ദർശനം നടത്തിയും അങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെ അവർ ജീവിച്ചു പോന്നു. അദ്ദേഹം നേരത്തെ മരിച്ചു. അതിനുശേഷം ആ പെൺകുട്ടിക്ക് ജനിച്ചു. അതിനുശേഷം അമ്മയുമായി അവർ സഹകരിക്കാൻ തുടങ്ങി. ആ കുടുംബം ഇപ്പോൾ സന്തോഷത്തോടുകൂടി അമ്മയോടൊപ്പം തന്നെ ആ പെൺകുട്ടിയും അവരുടെ ഭർത്താവും കുഞ്ഞുമായി സന്തോഷത്തോടുകൂടി താമസിക്കുന്നതും ഇപ്പോൾ എനിക്ക് അനുഭവത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ള വസ്തുതയാണ്. അറിയാവുന്ന വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് സ്വന്തം ഇഷ്ടത്തിന് അല്ലെങ്കിൽ സ്വന്തം ആഗ്രഹത്തിന് വിപരീതമായി സംഭവിച്ചപ്പോൾ മനസ്സിനെ നിയന്ത്രണത്തിലാക്കാൻ കഴിയാതെ വന്നതിൻ്റെ ഫലമാണ് അവിടെ ഗൃഹനാഥന് സംഭവിച്ചത്. മറിച്ച് ഗൃഹനാഥ എന്തും പ്രതികൂലമായതും അനുകൂലമായതും ഇത് പ്രപഞ്ച സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഇന്ന് സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുന്നത്. ഇതുപോലെ പ്രതികൂലമായതും അനുകൂലമായതും ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല. അത് പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിന് വെളിയിലാണ്. അപ്പോൾ അതിൽ നല്ലതായാലും ചീത്തയായാലും സുഖമായാലും ദുഃഖമായാലും സന്തോഷമായാലും സങ്കടമായാലും അതിനെ ഒരുപോലെ
സമചിത്തതയോടെ നേരിട്ടാൽ തീർച്ചയായും നമുക്ക് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഉപസംഹരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.